ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് ബ്ലാക്ക് ഹോൾ അകത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം കയറിപ്പോയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം ബ്ലാക്ക് ഹോളിന്റെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽസിന്റെ ഒപ്പം നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമായിട്ടുള്ള ലൈറ്റ് കൂടി ഉൾപ്പെടും. പക്ഷേ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഫോട്ടോൺസ് എന്ന് പറഞ്ഞ പാർട്ടികൾസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ ഫോട്ടോൺസിന് ശരിക്കും മാസ് ഇല്ല. ഓക്കെ, ബാക്കിയുള്ള സംഭവങ്ങളിനൊക്കെ മാസ് ഉണ്ട്, പക്ഷെ ഫോട്ടോൺസിന് മാസ് ഇല്ല. അപ്പോ മാസ് ഇല്ലാത്തൊരു സംഭവത്തിന് സത്യം പറഞ്ഞാൽ ഗ്രാവിറ്റി എഫക്ട് ചെയ്യരുത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ലൈറ്റിന് പോലും ഈ ബ്ലാക്ക് ഹോളിലെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് വിട്ടിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലൈറ്റ് വരെ ഈ ബ്ലാക്ക് ഹോൾ അകത്തേക്ക് കയറി പോകുന്നത്? അപ്പോ അതാണ് ഇവിടുത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും ഇതിന്റെ ഉത്തരം ഒട്ടുമിക്കവർക്കും മനസ്സിലാക്കാൻ പറ്റാറില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബ്ലാക്ക് ഹോൾസിനെ പറ്റി ഞാൻ അധികം പറയാറേണ്ട കാര്യമില്ല, കാരണം ഞാൻ അതിനെ പറ്റി തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ബ്ലാക്ക് ഹോളിന്റെ ഇവൻ ഹൊറൈസിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ പോയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അതാണ് ശരിക്കും ബ്ലാക്ക് ഹോളിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഭവമാണ് ശരിക്കും ബ്ലാക്ക് ഹോൾസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് ഈ ഒരു ടേപ്പ് വീഴുകയാണെങ്കിൽ ഈ ടേപ്പിന് പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ല. അതായത് പുറം ലോകം ഒരിക്കലും പിന്നെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ ടേപ്പിനും ശരിക്കും മാസ് ഉണ്ട്, അതായത് ഒരു മാസ് ഈ സംഭവം എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഇതിനെ വേറൊരു ഒബ്ജക്റ്റിനെ ഗ്രാവിറ്റേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ല ശരിക്കും ലൈറ്റിനുള്ളത്. ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ വേവ് നേച്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പാർട്ടിക്കൽ നേച്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പാർട്ടിക്കളിനെ പറ്റി മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കളിനെയാണ് നമ്മൾ ശരിക്കും ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. അതായത് ലൈറ്റ്, അതായത് ഇപ്പം എന്നെ മോതടിക്കുന്ന ലൈറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൾസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഈ പാർട്ടിക്കൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാർട്ടിക്കളുടെ ഒരു കുഴപ്പമുണ്ട്, ഇത് പാർട്ടികൾ നമ്മൾ വിളിക്കുമെങ്കിലും ഈ പാർട്ടികളിന് യാതൊരു രീതിയിലുള്ള മാസ് ഇല്ല. അപ്പോൾ മാസ് ഇല്ലാത്തൊരു പാർട്ടിക്കളിനെ എങ്ങനെയാണ് ഗ്രാവിറ്റേഷനിലെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഈ ഒരു ടേപ്പിന് മാസ് സീറോ ആണെന്ന് വിചാരിച്ചോ, ഇതിന് സത്യം പറഞ്ഞാൽ വേറൊരു ഒബ്ജക്റ്റിനെ ഗ്രാവിറ്റേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ടേപ്പ് ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെ തന്നെ ആയിരിക്കും, കാരണം ഇതിന്റെ മാസ് സീറോ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ മൂണിന് മാസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും മൂണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നമ്മുടെ ഭൂമിക്ക് മാസ് ഉണ്ട്, മൂണിന് മാസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഭൂമിക്കാണ് മാസ് കൂടുതൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ മൂൺ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നേ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂര്യന് ഉടുക്കത്ത മാസമാണ്, അതുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം നമ്മുടെ സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതിൻ്റെയൊക്കെ കാര്യം സ്പേസ് ടൈം കർവേച്ചറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ലൈറ്റ്, അതായത് മാസ് ഇല്ലാത്തൊരു സംഭവം, എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ അകത്തേക്ക് ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾ അകത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്? പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു ഒബ്ജക്റ്റും വേറൊരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഇൻഫ്ലുവൻസ് ഗ്രാവിറ്റി കാരണമാണ് ഉണ്ടാവുന്നുള്ളത്. അതായത് സൂര്യന് ഭൂമി ഗ്രാവിറ്റേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ചുറ്റുന്നത്, അതുപോലെ തന്നെ മൂൺ ഭൂമിയുടെ അടുത്തേക്കും, അങ്ങനെയാണ് നമ്മൾ ശരിക്കും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് ഭയങ്കര വലിയൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ആസ്ട്രോണോമിക്കൽ ഡിസ്റ്റൻസ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റും നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഐൻസ്റ്റൈൻ കയറി വരികയും അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും ജനറൽ റിലേറ്റിവിറ്റിയിലൊക്കെയാണ് ഇങ്ങനെ സ്പേസ് ടൈം കർവ്ഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് ഹോൾസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഉയർന്ന ഒരു ചോദ്യമാണ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയ നിന്ന് ഉയർന്ന ഒരു എല്ലാവരുടെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യമാണ്, അതായത് ലൈറ്റിന് മാസ് ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് പോലും ഈ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് അട്രാക്റ്റഡ് ആവുന്നത്? അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ടൈം കർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനെയാണ് നമ്മൾ ശരിക്കും സ്പേസ് ടൈം ഫാബ്രിക് എന്ന് വിളിക്കുന്നത്. ഫാബ്രിക് എന്ന് പറഞ്ഞത് ഒരു തുണി. ഓക്കെ, ആ തുണീനെ നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യിക്കാനൊക്കെ പറ്റും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ബെൻഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു തുണീനെ പോലെ തന്നെയാണ് നമ്മൾ സ്പേസിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് സ്പേസിന്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പേസ് ടൈം ഫാബ്രിക് എന്ന് അങ്ങനത്തെ ഒരു പേരിൽ നമ്മൾ വിളിക്കുന്നത്. അതായത് നമ്മുടെ സ്പേസിനെ കർവ് ചെയ്യാൻ പറ്റും, അതായത് ബെൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സൂര്യന് അത്യാവശ്യം മാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യൻ നമ്മുടെ സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് സ്പേസ് ടൈം ഫാബ്രിക്കിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ സൂര്യൻ അത്യാവശ്യത്തിൽ
ഈ സ്പേസ് ടൈം ഫാബ്രിക്കിന് ഇങ്ങനെ ബെൻഡ് ചെയ്യിക്കും, മനസ്സിലായില്ലേ? അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൂര്യന് നമ്മുടെ ഭൂമിനേക്കാൾ ഏകദേശം ഒരു 33 ലക്ഷം ടൈംസ് മാസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യന് അത്യാവശ്യത്തിൽ കൂടുതൽ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സൂര്യന് സ്പേസ് ടൈമിന് അത്യാവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ കർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സൂര്യന് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓർബിറ്റ് ചെയ്യാൻ കാരണം ഈ സൂര്യൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്പേസ് ടൈം കർവേച്ചറിലൂടെ ഇങ്ങനെ സ്പൈറൽ ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. എല്ലാ പ്ലാനറ്റ്സും ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ സ്പൈറലി ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, കാരണം ഇവിടെ ഇങ്ങനെ കർവേച്ചറാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക് ശരിക്കും ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാം, നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നതും ഈ സ്പേസിലൂടെ പോകുന്ന ഒരു സംഭവമാണ് അല്ലേ? നമ്മുടെ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ലൈറ്റും ഈ പറഞ്ഞ പോലെ സ്പേസിൽ പോകുന്ന ഒരു ഒരു പ്രതിഭാസമാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് സൂര്യനെ പോലെ ഈ ഒരു ക്യാപ് പോലെയൊക്കെ ഒരു സ്പേസിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ശരിക്കും ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ഹോള് ഈ ഒരു സ്പേസ് ടൈം ഫാബ്രിക്കിൽ കൊണ്ടുവച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബ്ലാക്ക് ഹോളിൽ നടുക്ക് സിംഗുലാരിറ്റി ആണുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഇൻഫിനിറ്റ്ലി ഡെൻസും ഇൻഫിനിറ്റ് മാസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ശരിക്കും സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹോള് ഒരു സ്പേസ് ടൈം ഫാബ്രിക്കിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് സൂര്യൻ വച്ച പോലെ ഒരു ഒരു ഡിംപിൾ ആയിരിക്കില്ല അവിടെ ഉണ്ടാക്കുന്നത്. ഇൻഫിനിറ്റ്ലി ഇങ്ങനെ താഴ്ത്തോട്ടേ ഇങ്ങനെ പോകുന്ന ഒരു സ്പേസ് ടൈം ഫാബ്രിക്കിന്റെ ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സംഭവം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ ബ്ലാക്ക് ഹോൾ നിൽക്കുന്നതുകൊണ്ട് സ്പേസ് ആണ് ബെൻഡ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ നമ്മുടെ സ്പേസ് ആണ് ശരിക്കും ലൈറ്റിന് ട്രാവൽ ചെയ്യാനുള്ള വഴി. കാരണം നമ്മുടെ ലൈറ്റിൽ നമ്മുടെ സ്പേസിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ സ്പേസ് ആണ് ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ട ആ ഒരു വഴി ആണ് ഇവിടെ ബെൻഡ് ചെയ്ത് ഈ ബ്ലാക്ക് ഹോളിലെ സിംഗുലാരിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈറ്റിന് സ്പേസിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതായത് ലൈറ്റിന്റെ വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പേസ് അല്ലേ? അപ്പോ ഈ ബ്ലാക്ക് ഹോള് കാരണം ഈ സ്പേസ് ടൈം ഫാബ്രിക് ബെൻഡ് ചെയ്ത് സിംഗുലാരിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ ലൈറ്റും ആ സ്പേസ് ടൈം ഫാബ്രിക്കിനോടൊപ്പം, അതായത് സ്പേസ് ടൈം ഫാബ്രിക് ഉണ്ടാക്കുന്ന ആ ഒരു വഴിയിനോടൊപ്പം തന്നെ ബെൻഡ് ചെയ്ത് ഈ ബ്ലാക്ക് ഹോൾ അകത്തേക്ക് പോകുന്നത്. കത്തിയാ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ഒന്നും കൂടി റീവൈൻഡ് അടിച്ച് കേട്ടോക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ടെക്നിക്കലി പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ലൈറ്റിന് പോകേണ്ട വഴിയായ സ്പേസ് ആണ് ബെൻഡ് ചെയ്ത് ഈ ബ്ലാക്ക് ഹോളിൽ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ ഞാൻ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഉടുക്കത്തെ ചോദ്യം ചോദിക്കാം, അതായത് ഈ സ്പേസ് ടൈം ബെൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഉറപ്പുള്ളത്, ഇതിന് എന്താണ് പ്രൂഫ് ഉള്ളത്? അത് ശരിക്കും നമ്മൾ തെളിയിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് ഐൻസ്റ്റൈൻ വന്നിട്ട് തിയറട്ടിക്കലി പറഞ്ഞ കാര്യമല്ല, അതായത് നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക് പോലെ ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് തിയറി മാത്രമല്ലേ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും നമ്മൾ എക്സ്പെരിമെന്റലി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടൊരു സംഭവമാണ് അത്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറുതായിട്ട് വിവരിച്ച് തരാം. അത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം, സ്പേസ് ടൈം ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം പ്രൂവ് ചെയ്തത് ഇദ്ദേഹമാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മുടെ ലോകത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ശരിയായിരുന്നു. അതായത് ഐൻസ്റ്റൈൻ്റെ തിയറീസ് ഒക്കെ ശരിയായിരുന്നു, ഇതൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ടത്. ഇതെങ്ങനെയാണ് എക്സ്പെരിമെന്റലി തെളിയിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. അപ്പൊ നമ്മുടെ സൂര്യൻ അത്യാവശ്യത്തിന് മാസ് കൂടുതലായതുകൊണ്ട് നമ്മുടെ സ്പേസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് അത്യാവശ്യം മാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക്കിന് അത്യാവശ്യം ചെറിയ രീതിയിലൊന്നും ബെൻഡ് ചെയ്യിക്കില്ലേ? അതായത് നമ്മുടെ ഭൂമിയിലും കൂടുതൽ മാസമുള്ള സംഭവമാണ് സൂര്യൻ. അപ്പൊ നമ്മുടെ ഭൂമി സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സൂര്യൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ സൂര്യന്റെ പുറയിൽ ഒരു സ്റ്റാർ, അതായത് അവിടെ ഉള്ള സ്റ്റാറുകളൊക്കെ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാം, അവർക്ക് അറിയാം ശരിക്കും സംഭവങ്ങൾ എന്തൊക്കെ സ്റ്റാർ ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ സൂര്യന്റെ നേരെ പുറയിൽ, അത് ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മുടെ സൂര്യന്റെ നേരെ പുറയിലുള്ള സ്റ്റാറിനെ അവർ ഒബ്സർവ് ചെയ്തു, അവർ നോട്ട് ചെയ്തു. അതായത് സ്റ്റാറിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ സ്റ്റാറിനെ അവരിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. അതായത് നമ്മുടെ ഭൂമി നോക്കിയാൽ ഈ സ്റ്റാറിനെ ശരിക്കും കാണാൻ പറ്റില്ല, പക്ഷേ ആ സ്റ്റാർ ശരിക്കും, അങ്ങനത്തെ ഒരു സ്റ്റാർ ശരിക്കും അവിടെ ഉണ്ട്. അപ്പൊ ഐൻസ്റ്റൈന്റെ തിയറി അനുസരിച്ച് സ്പേസ് ടൈം കർവ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് സൂര്യൻ അവിടെ ഉള്ളതുകൊണ്ട് സൂര്യന് ചുറ്റുമുള്ള സ്പേസ് അത്യാവശ്യം ഇങ്ങനെ കർവ് ചെയ്തിട്ടായിരിക്കണമല്ലോ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സൂര്യന്റെ പുറയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്ത ഈ സ്റ്റാർ, അതായത് സൂര്യന്റെ പുറയിൽ നിൽക്കുന്ന ആ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ സൂര്യന് ചുറ്റുമുള്ള സ്പേസ് ഇങ്ങനെ കർവ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റേണ്ടതല്ലേ എന്നായിരുന്നു ഇവിടുത്തെ ഒരു ചോദ്യം. ഓക്കെ, അതായത് ഇദ്ദേഹത്തിന്റെ തിയറി അങ്ങനെയാണ് പറയുന്നത്, അതായത് ഐൻസ്റ്റൈന്റെ തിയറി അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പമെന്നാണെന്നറിയാം,
അത് നമ്മുടെ സൂര്യൻ എക്സ്ട്രീംലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നോക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൂര്യന്റെ ചുറ്റും, അതായത് അടുത്തൊരു സ്റ്റാർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കാണാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇവരെന്താ ശരിക്കും ചെയ്തതെന്ന് അറിയാം, ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സിന്റെ സമയം നോക്കി ഇവർ നിന്ന്. സോളാർ എക്ലിപ്സിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, അതായത് നമ്മുടെ സൂര്യനെ മോർണിംഗിന് ബ്ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൂര്യനെ ഇങ്ങനെ ശരിക്കും നമ്മുടെ സൂര്യനെ ഇങ്ങനെ നോക്കാൻ പറ്റും. കാരണം സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് കംപ്ലീറ്റ്ലി, ഏകദേശം കംപ്ലീറ്റ്ലി നമ്മുടെ മോർണിംഗിന് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രൈറ്റ്നെസ് വളരെയധികം നമുക്ക് കുറയ്ക്കാനും പറ്റും. കുറയും, ഓക്കെ, കുറയ്ക്കാൻ പറ്റുന്നല്ല, കുറയും. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൂര്യനെ കണ്ണുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ സോളാർ എക്ലിപ്സിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്പേസ് ടൈം ഈ ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സൂര്യൻ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സ്റ്റാർ നമ്മുടെ സൂര്യൻ്റെ പുറയിലാണെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റാറിനെ കാണാൻ പറ്റും. കാരണം നമ്മുടെ സൂര്യൻ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൂണർ എക്ലിപ്സ് അല്ലെങ്കിൽ അല്ല ഈ സോളാർ എക്ലിപ്സ് ഇവിടെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബ്രൈറ്റ്നെസ് വളരെയധികം കുറഞ്ഞ് നമുക്ക് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റി. കണ്ണുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ സ്പോട്ട് ചെയ്ത്, അതായത് സൂര്യൻ്റെ പുറയിൽ നിൽക്കേണ്ട സ്റ്റാർ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് ഇവർക്ക് കാണാൻ പറ്റി, സൂര്യൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇത് സംഭവിക്കാൻ കാരണം ഇവിടെ സൂര്യൻ്റെ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പേസ് ടൈം കർവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ, അതായത് അവരെ കണ്ട സ്റ്റാർ ശരിക്കും സൂര്യൻ്റെ പുറയിലാണ് നിൽക്കുന്നത്. ഇവിടെ സൂര്യൻ സ്പേസ് ടൈമിനെ കർവ് ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്റ്റാർ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, നമുക്കല്ല അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരൊറ്റ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മുടെ യൂണിവേഴ്സിലത്തെ ഒരു സ്പേസ് ടൈം ഫാബ്രിക് എന്നുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയറായി, ഉടുക്കത്തെ ക്ലിയറായി. കാരണം ഇതൊക്കെ ശരിക്കും ഒരു പ്രൂവ് ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം എനിക്കിവിടെ പറയണത്, കാരണം ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതിനെപ്പറ്റി അധികം നോക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റൽ പ്രൂഫ് കൂടി പറഞ്ഞു തരുന്നത്. അതായത് സ്പേസ് ടൈം ബെൻഡ് ചെയ്യാൻ പറ്റും, ഒരു ബ്ലാക്ക് ഹോൾ ഇങ്ങനെയായിരിക്കും സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നത്, ഒരു മാസ് കൂടി ഒരു സംഭവം കൊണ്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ സ്പേസ് ടൈമിന് ബെൻഡ് ചെയ്യിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള, ഒരു തിയറട്ടിക്കലായിട്ട് കേട്ടിട്ടുള്ള. പക്ഷേ ഇത് ശരിക്കും എക്സ്പെരിമെൻ്റലി തെളിയിച്ചൊരു കാര്യമാണ്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ലൈറ്റിന് പോലും ബ്ലാക്ക് ഹോൾ അകത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതെന്നുള്ളത്, ലൈറ്റിന് മാസ് ഇല്ലല്ലോ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾ അകത്തേക്ക് പോ, ഒരുപാട് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട്, രണ്ടു മൂന്ന് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ചെയ്തൊരു ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഒന്നുകൂടി ഞാൻ പറയും, ഇവിടെ ലൈറ്റ് അല്ല ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനല്ല, ലൈറ്റ് അല്ല ഇവിടെ ബെൻഡ് ചെയ്യുന്നത്. ലൈറ്റിന് പോകേണ്ട വഴി, അതായത് സ്പേസാണ് ഇവിടെ ബെൻഡ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ സ്പേസ് ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈറ്റിന് പോകാൻ വേറെ വഴിയില്ല. അതായത് സ്പേസ് ഇങ്ങനെ വളഞ്ഞ് ബ്ലാക്ക് ഹോൾ അകത്തേക്ക് പോകണേ, അപ്പോൾ ലൈറ്റിന് പോകാൻ വേറെ വഴിയില്ല. അതായത് സ്പേസ് പോകേണ്ട വഴിക്ക് തന്നെ ലൈറ്റിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് അല്ല, സ്പേസ് ഇവിടെ ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ഇവിടെ ബെൻഡ് ചെയ്ത് ബ്ലാക്ക് ഹോൾ അകത്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. കത്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തപ്പോഴാണ് ഈശോ ഞാൻ ഈ ഒരു കാര്യം മാത്രം നിങ്ങളിത് പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവുന്നുള്ളത്, അതായത് ഈ ഒരു പോയിന്റ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് ഇനി എനിക്ക് ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അതായത് ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കുക എന്നുള്ളത്, അതായത് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഉത്തരം ഈ വീഡിയോനെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെന്നൊക്കെ ഒരു ഒരു നല്ലൊരു കമന്റ് ഞങ്ങളുടെ, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, ഒട്ടുമിക്ക ദിവസങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്, അപ്പോൾ ഞാൻ ഇനിയും പോലെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയം മാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം കമൻസിനുള്ള റിപ്ലൈ ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് തരുന്നതായിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ചോദിച്ച കമൻറ്റ് അത്യാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റഡ് കമൻസ് ആണെങ്കിൽ ഞാനതൊരു ഫുൾ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ, എനിക്ക് സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, എനിക്ക്
ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം, ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ചാനലിൽ ഇപ്പം ഏകദേശം 200,000 ഫോളോവേഴ്സാണ് പറയുന്നത്. എന്താ എങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനെൻ്റെ അനിയനും കൂടി വെറുതെ തുടങ്ങിയൊരു ചാനലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇതേപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആൾക്കാർക്ക് വളരെ മിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ഇവൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞത്. കാരണം ഈ ആസ്ട്രോ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് ആണ്. ആ അപ്പം അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.